നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് നല്ല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കൂടാതെ സ്റ്റാർട്ടപ്പിൻ്റെ കുറച്ച് ഇവൻറ്റുകൾക്കൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ എൻ്റെ തന്നെ കുറച്ച് ഇൻവെസ്റ്റേഴ്സൊക്കെ, നമ്മുടെ തന്നെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസൊക്കെ സ്റ്റാർട്ടപ്പ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്. അപ്പം സ്റ്റാർട്ടപ്പിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളായിട്ട് എനിക്ക് ഇടപഴകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസിനും പലർക്കും പലപ്പോഴും പലർക്കും ഇങ്ങനെ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ അവർ അപ്രോച്ച് ചെയ്തിട്ട് എന്നോട് വന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്, ഞാൻ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നെ കുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ജനറലായിട്ടൊരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇവൻ ചിലപ്പോൾ നമ്മുടെ ക്ലയൻ്റ് അല്ലാത്തവരും നമ്മളൊരു ഇവിടെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നെ കുറിച്ചിട്ട്. അപ്പോൾ ചിലവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വിളിക്കാണ്ട് തന്നെ അവർക്ക് ഈ ഉത്തരം കിട്ടും, സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജനറലായിട്ട് പറഞ്ഞതിന് ഇത് എല്ലാവരും പറയാൻ പോണത് ഒരു വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെ പറയാൻ പോണത്. നിങ്ങൾക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവണമെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പക്ഷേ എന്നാലും ഒരു നിങ്ങൾക്ക് സമയമൊന്നുമില്ല, നിങ്ങൾക്ക് എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഗുഡ് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പ്? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ ഒരു ഐഡിയ ഉണ്ടാവും, ആ ഐഡിയനെ വർക്ക് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യണതിനെ പറ്റിയിട്ടായിരിക്കും ഇവർ നോക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി നല്ല സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്രഷ് ടു ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ മീനൊക്കെ വിറ്റിരുന്ന ഒരു കട്ട് ചെയ്ത് മീൻ വിറ്റിരുന്ന പരിപാടി ഇവർ ഒരു ആപ്പിലേക്ക് ആക്കുകയും എന്നിട്ട് ഫിഷ് നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് ഒരു ഐഡിയ എന്നെ കൊണ്ടുവന്നിട്ട് അതിനെ ബിൽഡ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഉണ്ടെന്നത്. ഇനി വളരെ ഒരു യങ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഹോട്ടലുകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഓയോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തുടങ്ങി. അത് ഒരു ആപ്പുണ്ട്, ആ ഓയോ കൂടെ നമുക്ക് ഈ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് റൂമുകൾ സെർച്ച് ചെയ്യാം, എന്നിട്ട് അതിൽ കൂടെ റൂം ബുക്ക് ചെയ്യാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പക്ഷേ ഇതിനേക്കാളും ഇപ്പോൾ ഓയോയിലൊക്കെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതി, നമുക്ക് ഏത് സ്ഥലത്ത് എവിടെയാണ് റൂം അവൈലബിൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും സ്റ്റാർട്ടപ്പ് ഐഡിയാസാണ്. അപ്പോൾ ഇത് ഇനീഷ്യലി ഐഡിയ ആയിരുന്ന ടൈമിൽ ഇവർ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ കുറേ ക്യാപിറ്റലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരു ഭാഗം കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് തരികയും എന്നിട്ട് അതിന് ബദലായിട്ട് നമ്മളൊരു പൈസ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ കമ്പനിയുടെ പാർട്ട്ണറാവണം. ആ ഈ ഓണർഷിപ്പ് വാങ്ങണേനെയാണ് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് സാധാരണ കേസിൽ പറയണത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ക്യാപിറ്റൽ വേണമല്ലോ, അവർക്ക് എംപ്ലോയീസിനെ വേണം, അവർക്ക് ഐഡിയയിൽ വർക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ വേണം. ഇത് ഇവർക്ക് രണ്ട് വിധത്തിൽ കളക്ട് ചെയ്യാം, ഒന്നില്ലെങ്കിൽ കട കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു ഭാഗം ഷെയർ കൊടുത്തിട്ട് അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുക. കട കൊടുക്കാനായിട്ട് പലപ്പോഴും ഇവർക്ക് പറ്റാറില്ല, കാരണം വെച്ചാൽ ഇവർക്ക് കൊടുക്കാനുള്ള ഗ്യാരണ്ടി കൊടുക്കാനും കാര്യങ്ങളുണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കണതിൻ്റെ ടെൻഷൻ ഒന്നും, കാരണം ഇനീഷ്യൽ ടൈമിൽ ഇതിന് റവന്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മിക്കപ്പോഴും ബാങ്കുകളൊന്നും ഇതിന് കടം കൊടുക്കില്ല. അവർക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ അവരുടെ ഈ ഐഡിയ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ നിന്ന് ക്യാപിറ്റൽ വാങ്ങാനാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിലാണ് ഇതാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാണ്. ഇതിൽ ഉണ്ടാവുന്ന റിസ്ക് എന്താണ്? ഈ ഐഡിയ ചിലപ്പോൾ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ കമ്പനി നിന്ന് പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നമ്മളിട്ട ക്യാപിറ്റൽ മൊത്തം നമ്മുടെ ഇത് പോകുന്ന ഒരവസ്ഥ വരും, കാരണം നമ്മൾ ഓണർഷിപ്പാണ് വാങ്ങിയത്. അപ്പോൾ ആ ഓണർഷിപ്പിനനുസരിച്ചുള്ള സാധനം ഉദ്ദേശിച്ച പോലെ വളർന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ മൊത്തം പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്, ഈ കാര്യമുണ്ട്. ഈ ഐഡിയ ആസ് എ ഇൻവെസ്റ്റർ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്ന ഐഡിയ ആണെങ്കിൽ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞാൽ. ഇപ്പോൾ പലരും വന്നിട്ട് കുറേ ഇതിൽ നിന്ന് കോടികൾ റിട്ടേൺ ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ മാത്രം കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആരാണോ ആ ഐഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഫൗണ്ടർ ആരാണോ, ആ ടീം ആരാണോ, അവരിൽ നമ്മൾക്ക് വിശ്വാസമുണ്ടോ? കാരണം ഐഡിയ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റിയ കഴിവുള്ള ഫൗണ്ടേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈവൻ ആ ഫൗണ്ടേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് നോക്കണം, ഈ ഫൗണ്ടേഴ്സിൻ്റെ സ്വഭാവം നമുക്ക് നോക്കണം. ഈ ഫൗണ്ടേഴ്സൊക്കെ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളായിരിക്കും, അവർ ചിലപ്പോൾ ഇനി വേറൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചാടി പോകുമോ,
ആ കാരണം അവർ കമ്പനി വിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ഐഡിയ ആര് വർക്ക് ചെയ്യും? കാരണം നമ്മളുടെ അടുത്ത് പൈസയേ ഉള്ളൂ, നമുക്ക് ആ പൈസ കൊടുത്തിട്ടിരുന്നിട്ട് നമുക്ക് ആ കമ്പനി റൺ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി ഇരുന്നു. ഇനി നമ്മൾ ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ കൊടുത്തു, ചിലപ്പോൾ ആ കമ്പനിയുടെ മൊത്തം ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു 10 കോടിയാണ്, നമ്മൾ 1 കോടി രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക, ഈവൻ 5 ലക്ഷം രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൗണ്ടറുടെ അടുത്ത് ഈ കാശ് വരെയാണ്. ഈ കാശ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുമോ? ഇദ്ദേഹത്തിന് കാശ് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബിസിനസ്സിനോടുള്ള പാഷൻ കുറയുമോ? അങ്ങനത്തെ സ്വഭാവങ്ങൾ എല്ലാം കാണുന്നുണ്ടോ? ഇതൊന്നും നമുക്ക് ഒരു മീറ്റിങ്ങിലോ ഒരു ഡിസ്കഷനിലോ മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരു പഠനം നടത്തി നമ്മൾ ഇത്തരം ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് അതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. ഇനി ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റർക്ക് എങ്ങനെ ആ പൈസ തിരിച്ച് കിട്ടും? ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കമ്പനി ഇത് ഐഡിയ ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഇത് ഇതിലൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സർവീസ് ഡെവലപ്പ് ചെയ്ത് ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട് റവന്യൂ ഒക്കെ വന്ന് ഇതിൽ ക്യാഷ് ഫ്ലോ ഒക്കെ കൂടുന്ന സമയത്ത് ഈ കമ്പനിനെ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ കമ്പനി വന്ന് വാങ്ങാം. അപ്പോൾ നമ്മൾ വാങ്ങിയതിനേക്കാൾ ഒരു ഭീമമായിട്ടുള്ള പൈസ തന്നിട്ടായിരിക്കും ഈ കമ്പനി വാങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സിന് പൈസ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പനി വളരെ നന്നാവണമെങ്കിൽ കമ്പനി പിടിച്ചിട്ട് IPO പോകും. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും, അങ്ങനെ നമുക്ക് നമ്മുടെ ഷെയർ വിൽക്കാനുള്ളൊരു അവസരം കിട്ടും. ഇപ്പോൾ ആപ്പിൾ പോലത്തെ കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ വരണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ കമ്പനികൾ, ട്വിറ്റർ പോലത്തെ കമ്പനികൾ, ഗൂഗിൾ പോലത്തെ കമ്പനികൾ, ഇതെല്ലാവരും വന്നേക്കുന്നത് ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ വെച്ചിട്ടാണ്. ആമസോൺ, ഇതെല്ലാവരും ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കണമെങ്കിൽ PayTM, സൊമാറ്റോ, ഈ എല്ലാ കമ്പനികളും ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് വന്നിട്ട് വലുതായി വന്നിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ പക്ഷേ എത്രയോ കമ്പനികൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അത് നമുക്കറിയില്ല. ഈ സക്സസ് കമ്പനികൾ മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ നമ്മൾ ഈ സക്സസ് മാത്രം കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് ഇതാണ്, പക്ഷേ ഇതിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഒരു ഹൈജീൻ ചെക്ക് നമ്മൾ ചെയ്യണം. ആസ് എ ഇൻവെസ്റ്റർ നമ്മൾ റെഡിയാണെന്ന് അറിയാനായിട്ട് നമ്മളുടെ അടുത്ത് എത്ര രൂപ പൈസ ഉണ്ട്? ഇപ്പോൾ നമ്മുടെ അടുത്തിപ്പോഴുള്ള ക്യാപിറ്റൽ 1 കോടി രൂപ ഉണ്ടെന്ന് അറിയുക. അതിൽ ഒരു 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ താഴെ നമുക്ക് റിസ്ക് എടുക്കണമെങ്കിൽ തെറ്റില്ല. കാരണം ഒരു 1 കോടി രൂപ ഉണ്ടെങ്കിൽ 95 ലക്ഷം രൂപ നമ്മൾ FDയിൽ ഇട്ട് വയ്ക്കുന്നു, 5 ലക്ഷം രൂപ മാത്രം നമ്മൾ സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്നു. ഈ 5 ലക്ഷം രൂപ മൊത്തം പൊളിഞ്ഞ് ഈ പൈസ തിരിച്ച് ഒട്ടും കിട്ടിയില്ലെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഈ 95 ലക്ഷം എന്നുള്ളത് ഇൻട്രസ്റ്റ് കൂടിയിട്ട് FDയിൽ ഇട്ടിട്ട് ഇൻട്രസ്റ്റ് കൂടിയിട്ട് ഈ 1 ലക്ഷം രൂപയുടെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഈ 5 ലക്ഷം രൂപ നമുക്ക് പോയാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള റിസ്ക് പ്രൊഫൈൽ നമുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ അടുത്തുള്ള 1 കോടി രൂപ ഉണ്ടെങ്കിൽ അതിൽ ഒരു 25 ലക്ഷം രൂപ കൊണ്ട് നിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു നല്ലൊരു കാര്യമായിരിക്കില്ല. പിന്നെ ഇവൻ 5 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾക്ക് ഈ ഐഡിയ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, നമ്മൾക്ക് ഈ ഫൗണ്ടറെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ കഴിവ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റാർട്ടപ്പിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്കാരാണ്, നമുക്കൊരു അത്യാവശ്യം ഇൻകവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് ഒരു FD പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നടത്തിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക, ബേസിക് ഇൻഷുറൻസ് ഉണ്ടാക്കി വയ്ക്കുക, ബേസിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സിലൊക്കെ ലിസ്റ്റഡ് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ബാക്കി കാശുണ്ടെങ്കിൽ ഇത്തരം സ്റ്റാർട്ടപ്പുകളിലേക്ക് പോണതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഞാനീ പറഞ്ഞതൊരു ബേസിക് ഗൈഡ് ലൈൻസ് മാത്രമാണ്, പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാവരും നോക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാവരും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഫൗണ്ടറിൽ നല്ല വിശ്വാസമുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തെറ്റില്ല. പക്ഷേ ഇങ്ങനൊരു റിസ്ക് ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. ഈവൻ ഫൗണ്ടേഴ്സാണ് സ്റ്റാർട്ടപ്പുകാരാണെങ്കിലും എസ്പെഷ്യലി നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ ക്ഷണിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഈ റിസ്ക് പറഞ്ഞിട്ടാണ് ഇൻവെസ്റ്റർ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഒപ്പം നിൽക്കുകയും നിങ്ങളുടെ ഈ പറയുന്ന കഷ്ടതകളും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്ററെ മാനേജ് ചെയ്യണതും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊരു ജനറൽ ഫീഡ്ബാക്ക് മാത്രമാണ്. എസ്പെഷ്യലി നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണത് എന്നെ പറ്റിയ അഭിപ്രായം എന്താണെന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ള പേഴ്സണൽ അഭിപ്രായം. ഇതൊരു ആധികാരികമായിട്ടുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊരു 1-to-1 അഡ്വൈസായിട്ട് എടുക്കാൻ വേണ്ട. ഇൻ കേസ് എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് ഇമെയിൽ ചെയ്യാം,
ഫോൺ നമ്പറിൽ വിളിക്കാം. നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.